ഹലോ എക്സാമിനർ പ്ലസ് വൺ ഫാമിലി. അപ്പൊ മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്ലസ് വൺ ചാനലിൽ നമ്മൾ വൺ ഷോർട്ട് സീരീസ് ആരംഭിച്ചു. അത് വളരെ അടിപൊളിയായിട്ട് സക്സസ്ഫുൾ ആയിട്ടാണ് ഓരോ ലൈവുകളും പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ ഫിസിക്സ് പഠിച്ചു, മാത്സ് പഠിച്ചു, ബയോളജി പഠിച്ചു, എല്ലാം സൂപ്പർ ആയിട്ട് നമ്മൾ പഠിച്ചു. ഈ ആഴ്ചയും അതിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവുന്നതായിരിക്കും. സോ എല്ലാവരും ഈ ടൈം ടേബിൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുന്നത് വളരെ നല്ല ഐഡിയ ആയിരിക്കും. കാരണം ഓരോ ദിവസങ്ങളിൽ എന്തൊക്കെയാണ് ലൈവ് വരാൻ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എല്ലാ ലൈവുകളിലും വൺ ഷോർട്ട് ലൈവ് ആയിരിക്കും, അവസാനത്തെ ഒരു ലൈവ് ഒഴിച്ചു മാത്രം. അപ്പൊ എല്ലാത്തിനും നിങ്ങൾ എല്ലാവരും മാക്സിമം പങ്കെടുക്കണം. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലൈവാണ്, ഫ്രീ ആണെന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും ഇങ്ങനെ വിചാരിക്കരുത് ആ ഫ്രീ ആയിട്ട് ആയിക്കോട്ടെ, അപ്പം ക്വാളിറ്റി കുറച്ച് കുറവായിരിക്കും എന്നൊന്നും ഒരിക്കലും വിചാരിക്കരുത്. നിങ്ങൾ കഴിഞ്ഞ യൂണിറ്റ് മെഷർമെന്റ്സിന്റെയും മാത്സിന്റെയും കെമിസ്ട്രിയുടെയും ഫിസിക്സിന്റെ ഒക്കെ ബയോളജിയുടെ ഒക്കെ ലൈവ് അറ്റൻഡ് ചെയ്തവരാണ്. നിങ്ങൾക്ക് അറിയാം എത്രത്തോളം എഫേർട്ട് ഇട്ടിട്ടാണ് ഓരോ ക്ലാസ്സിനും നമ്മുടെ ടീച്ചേഴ്സ് വരുന്നത്, എത്രത്തോളം എനർജിയിലാണ് ഓരോ ക്ലാസ് എടുക്കുന്നത്, എത്രത്തോളം എഫക്റ്റീവ് ആണ് ഓരോ ചാപ്റ്ററിനെ കണ്ടന്റ് അല്ലേ. വെറുതെ ഇങ്ങനെ വന്നിട്ട് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചെയ്തിട്ടോ അല്ലെങ്കിൽ കുറച്ച് ടോപ്പിക്സ് എടുത്ത് പോവല്ല. ഒരു ചാപ്റ്റർ എടുക്കാൻ വരുമ്പോൾ ആ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും ഏറ്റവും എന്നാൽ ഷോർട്ട് ആകില്ലേ, 10 മണിക്കൂറിന്റെ കാര്യങ്ങൾ ഒരു 3 മണിക്കൂറിലാക്കി അത്രത്തോളം കണ്ടന്റ് ആണ് നമ്മൾ ഓരോ ചാപ്റ്ററിലും നൽകുന്നത്. ഇതേ കാര്യമായിരിക്കും ഈ വീക്കിൽ നൽകാൻ പോകുന്നത്. ഈ വീക്കിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ബയോളജിയുടെ ലിവിംഗ് വേൾഡിന്റെ വൺ ഷോട്ട് ഉണ്ടാവുന്നതായിരിക്കും. നാളെ ഉണ്ടാകാൻ പോകുന്ന നിങ്ങൾ യൂണിസെറ മെഷർമെന്റ്സിന്റെ വൺ ഷോട്ട് അറ്റൻഡ് ചെയ്തവരാണെങ്കിൽ അതിന്റെ നീറ്റിന്റെ വൺ ഷോട്ട് ആയിരിക്കും നാളെ ഉണ്ടാകാൻ പോകുന്നത്. ഇവിടെ എസ് എന്താണ് എക്സ്ട്രാ ആണല്ലോ, മെൻസ് ആ. അപ്പോൾ നാളെ അതേ ചാപ്റ്റർ നീറ്റിൻ്റെ ആയിരിക്കും ഉണ്ടാവുന്നത്. അപ്പോൾ നീറ്റിന് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ കഴിഞ്ഞ ബോർഡ് എക്സാമിൻ്റെ വൺ ഷോട്ട് മാത്രം കണ്ടിട്ടൊന്നും കാര്യമില്ല, ഒബ്വിയസ്ലി അത് കാണണം. അത് കൂടാതെ നിങ്ങൾക്ക് കുറച്ച് എക്സ്ട്രാ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഇൻഫാക്റ്റ് ഈ ഒരു ചാപ്റ്ററിൽ ഡിലീറ്റഡ് ആയിട്ടുള്ള പല പോർഷൻസും നീറ്റിലുണ്ട്. സോ എറേഴ്സ് പോലത്തെ പോർഷൻസും അതുപോലെ സ്ക്രൂ ഗേജ് ആൻഡ് വെർനിയർ കാലിപ്പേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്സ് ഒന്നും നമ്മുടെ ബോർഡ് എക്സാമിന് പഠിക്കില്ല, സ്കൂളിലും നമ്മൾ പഠിക്കില്ല, ഇൻഫാക്ട് ടെക്സ്റ്റ് ബുക്കിൽ പോലും നമുക്ക് പഠിക്കാനില്ല. പക്ഷേ അതൊക്കെ നീറ്റിൽ ചോദിക്കും. അപ്പോൾ അത് നമുക്ക് പഠിച്ചെടുക്കാനുണ്ട്. അത് എവിടെ പഠിച്ചെടുക്കാൻ പോകുന്നത്, നാളത്തെ ഈ ഒരൊറ്റ ലൈവ് അറ്റൻഡ് ചെയ്താൽ മതി. ഇഷ്ടം പോലെ ക്വസ്റ്റൻസ് ഇൻക്ലൂഡിംഗ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്താണ് ലിവിംഗ് വേൾഡിന്റെ നീറ്റിന്റെ വൺ ഷോട്ട് ആയിരിക്കും ഉണ്ടാവുക. തേഴ്സ്ഡേ നിങ്ങൾ ജെഇ ആസ്പിറന്റ്സ് എല്ലാവരും കാത്തിരുന്ന യൂണിറ്റ് മെഷർമെന്റ്സിന്റെ സെയിം ചാപ്റ്ററിന്റെ ജെഇ വൺ ഷോട്ട് ആണ്. അപ്പോൾ ഒബ്വിയസ്ലി ജെഇക്ക് പ്രിപ്പയർ ചെയ്യുന്നവർ നീറ്റിന് വരേണ്ട ആവശ്യമില്ല, നീറ്റ് പ്രിപ്പയർ ചെയ്ത് ജെഇക്ക് വരേണ്ട ആവശ്യമില്ല. എങ്കിൽ പോലും രണ്ടിനും ചെയ്യുന്ന ക്വസ്റ്റൻസ് മോസ്റ്റ് ക്വസ്റ്റൻസ് വേറെ വേറെ ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടിലും പങ്കെടുക്കാം. അപ്പോൾ ജെഇക്കാർക്ക് വേണേൽ നീറ്റിൽ എക്സ്ട്രാ ആയിട്ട് പങ്കെടുക്കാം, നീറ്റുകാർക്ക് വേണേൽ ജെയിൽ എക്സ്ട്രാ ആയിട്ട് പങ്കെടുക്കാം. ഈവൻ നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഏതെങ്കിലും പറഞ്ഞാൽ മതി. അവസാനം ഈ ഫ്രൈഡേ എന്താണ് ജെഇ ബാസിൽ മാത്സിന്റെ ബേസിക്സ് പാർട്ട് 5 ഉണ്ടാവുന്നതായിരിക്കും. മാത്സ് ബേസിക്സ് ഈ സീരീസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഓക്കെ, മാത്രമല്ല നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും കുറച്ച് ഈ മാത്സ് ബേസിക്സ് ഒക്കെ മാറി മാറി ഇപ്പോൾ കുറച്ച് അഡ്വാൻസ് ആയിട്ടുണ്ട്. പക്ഷേ ജെഇക്കാർക്ക് അത് ആവശ്യമാണ്. ഓക്കെ, അപ്പോൾ അത്രയുള്ള മക്കളെ, ഈ ഒരു വീക്കിൽ നിങ്ങൾക്ക് ഈ ഒരു വീക്കിൽ ടൈം ടേബിൾ കണ്ടിട്ട് പഠിക്കാനൊക്കെ ഒരു ഉന്മേഷം തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കുക. നിങ്ങളുടെ പല ഫ്രണ്ട്സും ഒരു ഐഡിയ ഇല്ലാതെ സ്കൂളിൽ കൂടി തേരാപാര നടക്കുന്നുണ്ടാവും, അവരോടൊക്കെ എന്ത് ചെയ്യുക, എക്സാമിനറിന്റെ ഈ ലൈവുകളുടെ സീരീസിന്റെ കാര്യമൊക്കെ പറയുക, ലൈവിൽ കയറി വരാൻ വേണ്ടി അവരോട് പറയുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ഒരു വാർത്ത എത്തിക്കുക. അത്രമാത്രമേ പറയാനുള്ളൂ മക്കളെ, ഈ ഒരു ടൈം ടേബിളൊക്കെ കണ്ടിട്ട് പഠിക്കാൻ ഉഷാറായിരുന്നു എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ യെസ് സാർ എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമുക്ക് എന്ത് ചെയ്യാം, നാളത്തെ ലൈവിൽ കാണാം. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.